ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് വന്നതല്ല, അതുകൊണ്ടാണ് മേക്കപ്പ് ഒന്നും ഇടാതെ അങ്ങനെ വീട്ടിൽ നിന്ന കോലത്തിൽ അങ്ങനെ അങ്ങ് ഇറങ്ങി പോകുന്നത്. ഇന്ന് കുറച്ച് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു മാസത്തെ കൂടുതലായി നമ്മൾ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ ഇട്ട്. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഇനി യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒന്നും ഇടല, കാരണം അടുത്ത് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ ഭയങ്കര മനസ്സിനൊരു വിഷമമാണ്. അങ്ങനെ ഒത്തിരി ഗ്യാപ്പെടുത്തി ഇടാൻ എനിക്ക് താല്പര്യമില്ല, കാരണം നമ്മൾ അത്രയും ഗ്യാപ്പ് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് ആ വ്യൂസ് തിരിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പിന്നെയും നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചേക്കുമായിരുന്നു. ഇന്നിപ്പോൾ വരുൺ നിർബന്ധിച്ച കാരണം ഓക്കെ എന്നാൽ തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാമെങ്കിൽ മാത്രം നമുക്ക് വീഡിയോ എടുത്താൽ മതി, അല്ലെങ്കിൽ ഈ വീഡിയോ ഇട്ട് വീണ്ടും ഒരു മാസത്തേക്ക് ഗ്യാപ്പ്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അല്ല, അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കാതിൻ്റെ ഒരു കാരണം മടി കൊണ്ട് മാത്രമല്ല, നമുക്ക് കുറേ കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു, ഹെൽത്ത് പരമായുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അതുകൊണ്ടാണ്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. മടി ഉണ്ട് കേട്ടോ, മടിയാണ്. ഇപ്പം ഹെൽത്ത് പരമായിട്ടുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കായിരുന്നു. പക്ഷേ മെയിൻ പിന്നെ പല പല കാര്യങ്ങൾ കൊണ്ട് ലൈഫ് ഭയങ്കര ബിസി ആയി പോവാണ്, നമുക്ക് കിട്ടണില്ല സമയം ഒരു വീഡിയോ എടുത്ത് ഇടാനായിട്ട്. പ്ലസ് മടിയും കൂടെ കൂടിയായപ്പോൾ നമുക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. അപ്പം ഒട്ടും വൈകണ്ട, എന്തൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ് എന്ന് ഇപ്പോൾ പറയാം. അപ്പോൾ ഗൈസ്, ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലാണ് അപ്ഡേറ്റ് ഉണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ഒരു മെയ് 16-ാം തീയതി ഒക്കെ ആയപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് കയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കയറുന്നത് മെയ് 16-ാം തീയതിയാണ്. അങ്ങനെ ജോലിക്ക് കയറി തിരിച്ച് വീട്ടിൽ വന്നു. വൈകുന്നേരം നമ്മുടെ ഫ്രണ്ട് ബേസിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വാ ഷട്ടിൽ കളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ സ്വാതിയും കൂടി നേരെ ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോയി. സ്വാതി സൈക്കിളും ചവിട്ടി ഞാൻ നടന്നും പോയി. അങ്ങനെ അവിടെ എത്തി ഷട്ടിലെ കളിച്ചു. കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏകദേശം തീരാറായപ്പോൾ, ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ കണ്ടിന്യൂസ് കളിച്ചു, തീരാറായി കഴിഞ്ഞപ്പോൾ ബേസിൽ ഒരു ഷോട്ട് അങ്ങ് അടിച്ചു. ഞാൻ നല്ല ഡൈവ് ചെയ്തിട്ട് ഒറ്റ ഫുൾ ഡൈവിൽ ഇങ്ങനെ ചാടി, ഈ വശത്തു നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ചാടിയത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചാടി, ഒറ്റ അടി അങ്ങ് അടിച്ചതും എൻ്റെ ഫുൾ ബോഡി വെയ്റ്റ് എല്ലാം കൂടി ഈ ഒരൊറ്റ കാലിൽ, ഈ എൻ്റെ ലെഫ്റ്റ് ലെഗിൽ എൻ്റെ ഫുൾ ബോഡി വെയ്റ്റ് വന്നു. അങ്ങനെ എൻ്റെ ഈ നീട മുട്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റായി. ട്വിസ്റ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം പിടിയിട്ട് എനിക്ക് പ്രശ്നം പറ്റിയിട്ട് എന്തോ, കാരണം എനിക്ക് നേരത്തെ അനുഭവമുള്ള കാരണം എനിക്ക് കാര്യം ഉറപ്പായി എന്തുകൊണ്ടെന്ന്. അങ്ങനെ ഞാൻ പതിയെ നമ്മുടെ ബേസിൽ കൊണ്ട് തന്നെ വീട്ടിലാക്കി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയില്ല. അപ്പോൾ ആലോചിക്കണം, ഞാൻ ഒരു ദിവസമേ ജോലിക്ക് പോയിട്ടുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുത്തു, നീ ബ്രേസൊക്കെ ഇട്ടു. അങ്ങനെ ബ്രേസ് എൻ്റെ അടുത്ത് ഓൾറെഡി പണ്ടത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേസൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ അവസാനം ഞാൻ ഫുൾ റെസ്റ്റിലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 മന്ത് എടുത്ത് ഫുള്ളൊന്ന് ഹീലാവാൻ. ഇപ്പോഴും പ്രോപ്പറായിട്ട് ഹീലായിട്ടില്ല, ചെറുതായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പല പല സ്കാനൊക്കെ എടുത്ത്, അൾട്രാസൗണ്ട് എക്സ്റേ ഒക്കെ എടുത്ത് വന്നിട്ട് അവർക്ക് കാര്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തോ MRI സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ MRI യൂഷ്വലി ആൾക്കാർക്ക് MRI ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 3 മാസം കഴിഞ്ഞിട്ടേക്കാണ് MRI കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഭാഗ്യത്തിൽ ജൂലൈയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി പറഞ്ഞ നെക്സ്റ്റ് വീക്ക് എനിക്ക് MRI അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ MRI എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർക്ക് കാര്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് മാത്രമല്ല, അപ്പോൾ ഈ 1 മാസം എൻ്റെ കാലിൻ്റെ മാത്രം പ്രശ്നം കൊണ്ട് ഞാൻ വീട്ടിലിരുന്നു. അത് കാരണം ഈ ഞാൻ ഈ ഒരു കാലിന് പ്രശ്നമായത് കാരണം ഞാൻ എൻ്റെ ഫുൾ ബോഡി വെയിറ്റ് ഈ കാലിന് കൊടുത്ത് നടക്കണം. അപ്പോൾ നടക്കണതും ഇങ്ങനെ ഞൊണ്ടി ഉണ്ടിക്കണം, നടക്കി നടക്കാൻ പറ്റണേ. അപ്പോൾ എവിടെ പോയാലും ഞൊണ്ടി ഉണ്ടിയാണ് നടക്കുന്നത്. ആ നടക്കണ ഒരു സംഭവം കാരണം എൻ്റെ ലോവർ ബാക്കിൽ പെയിൻ വരാൻ തുടങ്ങി. ലോവർ ബാക്കിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ ഫുൾ സൈഡ് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് സൈഡ് പെയിൻ വരാൻ തുടങ്ങി. അവിടെ നിന്ന് റൈറ്റ് ലെഗിലോട്ട് ഫുൾ പെയിൻ അങ്ങോട്ട് എന്താ പറയുക സ്പ്രെഡ് ആവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞു, എൻ്റെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഞാൻ അവസാനം ജോലിക്ക് കയറി. അപ്പോഴെനിക്ക് നടുവേനുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. അന്നാലും ഞാൻ ജോലിക്ക് കയറി. ജോലിക്ക് കയറി 2 ദിവസം ജോലിക്ക് പോയി. അതൊരു തേഴ്സ്ഡേ ജോലിക്ക് കയറി, ഇത് തേഴ്സ്ഡേ ഫ്രൈഡേയും ജോലിക്ക് പോയി. മൺഡേയിലേക്ക് പിന്നെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. എനിക്ക് അവിടെ എൻ്റെ ചെയറിൽ എനിക്ക് ഇരിക്കാനേ പറ്റണില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല, എനിക്ക് ബെൻഡ് ചെയ്യാൻ പറ്റണില്ല. എനിക്ക് എന്താ എൻ്റെ ലാപ്ടോപ്പ് എടുത്ത് എനിക്ക് ബെൻഡ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ, എന്തൊരു സാധനം നേരത്തൊന്നും എടുക്കാൻ പോലും പറ്റണില്ല. അമ്മാതിരി പെയിൻ. എനിക്ക് എൻ്റെ കസേരയിൽ പോലും എനിക്ക് ഇരിക്കാൻ പറ്റണില്ല, ഇരിക്കുമ്പോൾ ഇങ്ങനെ കുത്തിക്കൊള്ളണ പെയിനാണ്. അങ്ങനെ ഞാൻ മാനേജറോട് പറഞ്ഞു എനിക്ക് പറ്റണില്ല. ഞാൻ അവസാനം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് നടക്കണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് പോകുന്നു.
അങ്ങനെ അന്ന് തൊട്ട് ഞാനിപ്പോൾ റെസ്റ്റിലാണ്. എനിക്ക് അപ്പോൾ ഇന്നലെ എനിക്ക് ഡോക്ടറുടെ അടുത്തൊക്കെ പോയി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എന്തോ കറക്റ്റായിട്ടുള്ളൊരു എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ നടുവിന്, എന്തോ ഒരു ടെൻഡൻസ് എന്തോ ഇൻഫ്ലമേഷൻ അങ്ങനെയൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ അവർ അടുത്തായി ചെല്ലുമ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ. അപ്പോൾ അത് കാരണം എങ്ങും പോകാറില്ല, വീട്ടിൽ തന്നെയാണ് കൂടുതലും. ജസ്റ്റ് ഗ്രോസറി കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അധികം വരില്ല. ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ സ്റ്റിയറിംഗ് തിരിക്കാനും പിടിക്കാനും എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ചെറുതായിട്ട് എന്താ പറയുക, ചെറുതായിട്ടൊരു ഡ്രൈവിംഗ് ആണ്. പിന്നെ ഇപ്പോൾ സ്വാധീൻ ഡ്രൈവിംഗ് തുടങ്ങിയത് കാരണം സ്വാധി ഇടയ്ക്ക് ഓടിക്കും, ഞാൻ സൈഡിലിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. സ്വാധിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല, ലേണേഴ്സ് മാത്രമുള്ള. എന്നാലും എനിക്ക് ജി ലൈസൻസ് ഉള്ളത് കാരണം സ്വാധീനം ഇരുത്തി ഓടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, പ്രശ്നം വെച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഈവൻ ഇങ്ങനെ കുലുങ്ങി നിന്നിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും വേദന ബാക്കിലുണ്ട്. അതൊക്കെ ഈ മുട്ടുകാലിന് സംഭവിച്ചത് കൊണ്ട്, ആ ഒരു നടത്തം വന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചത്. ഞാൻ ആ നേരത്ത് മര്യാദ പ്രോപ്പറായിട്ട് റെസ്റ്റൊക്കെ എടുത്തിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാകില്ലായിരുന്നു. പക്ഷെ നടക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോയാലും നടന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പം നടക്കുമ്പോൾ ആ നേരത്ത് എനിക്ക് ഫുൾ സ്ട്രെയിൻ വന്നുകൊണ്ടിരുന്നത് ഈ കാലിലാണ്. അപ്പോൾ നട്ടെല്ലാം അണികെട്ടി അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാം ഓക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും പെയിൻ ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് പെട്ടെന്നെല്ലാം പറഞ്ഞു തീർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി വ്ലോഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞുള്ളൊരു അപ്ഡേറ്റ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ ലേറ്റ് ആയത്. പിന്നെ സ്വാധിക്കും ജോലിയുണ്ട്, സ്വാധിയുടെ ഷിഫ്റ്റൊക്കെ വേറെ ഒരു ഒരുമാതിരി ഒരു ഉള്ള ഷിഫ്റ്റാണ്. അപ്പോൾ അത് കാരണമൊക്കെയാണ് നമ്മുടെ വീഡിയോസൊക്കെ ഡിലേ വന്നത്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ്. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉള്ളത് കാരണമാണ് ശരിക്കും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഡിലേ ആയത്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇല്ലാത്തത് എന്നുള്ളത്. കാരണം നമ്മൾ നാട്ടിൽ വെച്ചാണെങ്കിലും കറക്റ്റ് വീഡിയോസൊക്കെ വരണുണ്ടായിരുന്നു, എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇവിടെ എത്തിയതിനു ശേഷമാണ് ശരിക്കും ഒരു ഡിലേ വന്നത്. അതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷം നമുക്ക് ഭയങ്കരമായിട്ട് രോഗങ്ങളുള്ള ഒരു വർഷമാണ്. ഞങ്ങളുടെ ഈ വർഷം തുടങ്ങിയത് കോവിഡിലാണ്. കോവിഡ് ശരിക്കും 31st നമുക്ക് കോവിഡ് വന്നു. അപ്പൊ ഈ വർഷം മുഴുവൻ നമുക്ക് അസുഖപൂരിതമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അസുഖങ്ങളും വിഷമങ്ങളും എന്താ പറയാ, നഷ്ടങ്ങളും എല്ലാം ഉള്ള ഒരു വർഷമായിരുന്നു സത്യം പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. വിഷമിച്ചിരുന്നു വെച്ചാൽ അങ്ങനെ തന്നെ പോവും. പിന്നെ നമ്മുടെ ലൈഫിലുള്ള ആ ഒരു ഹാപ്പിനെസ് ഇല്ലാതാവും. അപ്പൊ ഈ വീഡിയോ എന്ന് വരുമോ എന്നറിയില്ല. പക്ഷെ ഈ വീഡിയോ എന്ന് വന്നോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കീപ്പ് ഓൺ നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയൊരു ഞങ്ങൾ ലൈഫിന്റെ ചെറിയൊരു അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡേ ഇൻ ലൈഫ് മിക്കവാറും കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്ന ഡേ ഇൻ അവർ ലൈഫ് ആയിരിക്കും. കാരണം ജോലിക്ക് പോകണില്ല, നമ്മൾ ട്രിപ്പ് പോകണില്ല. നല്ലൊരു സമ്മറാണ്. പക്ഷെ നമുക്ക് ഞങ്ങൾ ഈ ശരിക്കും ഈ സമ്മർ നമ്മൾ ഒത്തിരി കഴിഞ്ഞ സമ്മർ കഴിഞ്ഞപ്പോൾ ഈ സമ്മർ, അതായത് കഴിഞ്ഞ വിന്റർ ആയപ്പോൾ ഈ സമ്മറിന് പോകേണ്ട സ്ഥലങ്ങളൊക്കെ കൂട്ടിയൊക്കെ ഒരു പ്ലാനൊക്കെ ഇട്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വരേണ്ട ഹെൽത്ത് ശരിയാവാത്തതുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ ഒന്ന് മാറട്ടെ, എല്ലാം ഓക്കെ ആവട്ടെ. നമ്മൾ ബാക്ക് ടു നോർമൽ ആയി കഴിയുമ്പോൾ നമുക്ക് അപ്പോഴത്തേക്ക് സമ്മർ തീർന്നില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാം, അല്ലെങ്കിൽ അടുത്ത വർഷം വരുമല്ലോ. പിന്നെ അമ്മ സുഖമായിട്ടിരിക്കണ്, അമ്മ കുഴപ്പമില്ല. ചച്ചുള്ള കാരണം അമ്മ ഹാപ്പി ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നത്. അപ്പം അമ്മനെ നമുക്ക് എങ്ങും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഇതുവരെയും. എങ്ങും കൊണ്ടുപോയിട്ടില്ല. ഈവൻ ഞങ്ങൾ ഒരു പ്രാവശ്യം ഗ്രോസറിക്ക് മാത്രം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ ഒന്ന് പോയി, അത് മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് ചച്ചുവിൻ്റെ പിറന്നാളിൻ്റെ നമ്മൾ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോയി. നമ്മൾ ആദ്യമായിട്ട് ചച്ചുവിൻ്റെ പിറന്നാളിനാണ് ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോകണത്. അതുപോലെ സച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ കണ്ടല്ലോ നിങ്ങൾ. നമ്മൾ ഒത്തിരി കാര്യമായിട്ട് നമ്മൾ ആഘോഷിച്ചില്ല, എന്നാലും അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് ആഘോഷിക്കാതെ വിടാൻ മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഡെക്കറേഷൻസ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ മാത്രമായിട്ട് നമ്മൾ ആഘോഷിച്ചു. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ തവണയും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇനി വീഡിയോസ് ഇടുമ്പോൾ ഒരു എനർജി ഉണ്ടാവുള്ളൂ. നമ്മൾ ലോ ആയിരുന്ന ആ ടൈമിന് നമുക്ക് എന്താ പറയുക, വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പം ഇനി ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് വീഡിയോസൊക്കെ ഇട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നവരെ ബൈ ബൈ.